ഏതോ രാഷ്ട്രീയക്കാരനെ, ഏതോ രാഷ്ട്രീയക്കാർക്ക് എന്തും തോന്നി ചെയ്താലുള്ള താങ്കളെ സിറാജ്, എന്താണ് ഇയാൾ പറയുന്നത്? നിൽക്കക്കള്ളിയില്ല. അപ്പൊ പറയാണ് ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. അപ്പൊ നമ്മളത് ചോദിച്ചു, സിറാജിൽ എഴുതിയതിനൊക്കെ നിങ്ങൾക്ക് ബാധകാവില്ലേ? സിറാജിൽ വന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വ ബോധമല്ലേ? എന്താ സിറാജ് എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ കടു കട്ടിയാണ് സിറാജ് അല്ലേ? അങ്ങനെയുള്ള ആ സിറാജിൽ എഴുതിയതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോ അതിനുള്ള മറുപടി ഒന്ന് കേട്ടോളി. എന്താ മറുപടി എന്നൊന്ന് കേട്ടോളി. ഏതോ ഇവിടെങ്കിലൊന്ന് ശ്രദ്ധിച്ചോ, മനോരമ ചന്ദ്രിക ഒക്കെ ഉപരിയുണ്ട്. അതേമാതിരി സിറാജ് മനോരമക്കാര് പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ പത്രം, ചന്ദ്രികക്കാര് പറഞ്ഞൊരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രം, മാതൃഭൂമിക്കാരോ മാധ്യമക്കാരോ പറഞ്ഞൊരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രം, സുന്നത്ത് ജമാഅത്തിന്റെ പത്രം എന്നുള്ളവർക്കാണ് നിങ്ങൾ പറയുന്നത്. അതൊക്കെ ഇൻഷാല്ലാഹ് നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. അതിന്റെ ഇടക്ക് നിങ്ങൾ ആ ക്ലിപ്പ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ കാണാം, ഇടക്ക് മൂപ്പർ ഇങ്ങനെ ചാടുന്നു. എന്തീ ചാടുന്നു? എന്തീ ചാടുന്നു? ഇടക്കൊന്നും കൂടി പറയുന്നുണ്ട് മൂപ്പരെ. ആ പറഞ്ഞത് മൂപ്പര് പറയുന്നത് സിറാജിൽ വന്ന്, ഞാൻ പറഞ്ഞു മൂപ്പരോട് സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ, സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോ ഇയാള് പറയുന്ന ഒരു ഉത്തരണ്ട്. ആ ഉത്തരം നിങ്ങൾ കേൾക്കേണ്ടതാ. പക്ഷേ ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുന്ന ആളുകളും ഗുരുനാഥന്മാരും പണ്ഡിതന്മാരും പല ആളുകളും ഈ സദസ്സിൽ ഉള്ളത് കൊണ്ട് എനിക്കത് പറയാൻ വിഷമുണ്ട്. മുപ്പരൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്ത് സിറാജിൽ വരുന്നതൊക്കെ ഇപ്പൊ നമ്മളതാണ് വിചാരിച്ചിട്ട് എല്ലപ്പാണ്ട് ഓരോന്നിനും ഓരോ ഭാഗമുണ്ട് എന്നല്ല ഇപ്പൊ നിങ്ങൾ കേട്ടത്. അതിന്റെ ഇടക്ക് വേറെയും കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേട്ടോളി. എന്താണ് ആ പറഞ്ഞത്? ഉദാഹരണമൊക്കെ നിങ്ങളൊന്ന് കേട്ടോളി. ഇന്ത്യ പറഞ്ഞേരെ ബാക്കി കേട്ടോളി. ഓരോന്നിനും ഓരോ കണക്കുണ്ട്, അതിന് ഓരോ ഭാഗങ്ങളുണ്ട്. അനുവദിക്കപ്പെട്ട ഭാഗമുണ്ട്, അനുവദിക്കപ്പെടാത്ത ഭാഗമുണ്ട്, അതുപോലെ ചുംബിക്കാൻ പറ്റുന്ന ഭാഗമുണ്ട്, ചുംബിക്കാൻ പറ്റാത്ത ഭാഗമുണ്ട്, ഇങ്ങനെ വലുതുണ്ട്. ഇതെല്ലാം അതൊക്കെ വലിയ വലിയ ഒരു വിവരമില്ലാത്ത പോലെ എന്നൊക്കെ പറഞ്ഞു നടക്കാൻ പോകുന്നു. പിന്നെ അതിനെപ്പറ്റി പറയാനാ നല്ല വിവരമായി ചെന്നാതി കയ്യില്. ഞാൻ വിശദീകരിച്ചിട്ട് അധികമായി പോകാം. പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങള് നിങ്ങളെ ഭാര്യ വിചാരിച്ച് എല്ലായിടത്തും അടുത്തവരുടെ ഉപയോഗിക്കാൻ തപ്പിച്ചു ഇങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞു കേട്ടില്ല. ഞാൻ പറയുന്നില്ല. നോക്കൂ, നിങ്ങൾ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയില്ലേ? ഇതിന്റെ എവിടൊക്കെയാണ്, എവിടൊക്കെ പറ്റിയ, എവിടൊക്കെ പറ്റാത്ത മൗലവിമാർക്ക് വല്ല വിവരവും വേണ്ടേ? എല്ലാ വിഷയത്തിലും ഡോക്ടറേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ചില ചില ആൾക്കാർ ചില കാര്യം പറഞ്ഞ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടോ? അവർക്ക് ഉണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ ഇല്ലാന്ന് പറഞ്ഞോടല്ലോ. മാത്രല്ല, ഇതുകൊണ്ടായിരിക്കും മൂപ്പര് ചില ഇടക്കിടക്ക് മൂപ്പര് എന്നോട് പറയുന്നുണ്ട്, ഒക്കങ്ങൾ നാലാവരുന്നാൽ പഠിക്കണ്ട, കുറച്ച് കുറ്റിയാടിയിരിക്കും എന്റെ അടുത്തേക്ക് വാ, അങ്ങനെ എല്ലാം പഠിക്കണ്ട, കുറച്ച് കുറ്റിയാടി വന്ന് പഠിച്ചു പഠിക്കണ്ട. കണ്ടോ, ഒക്കെ നാദാപുരത്തിന് പഠിക്കണ്ട, നാദാപുരത്തു നിന്ന് മാത്രല്ല സ്റ്റേജിൽ നിന്ന് പഠിക്കണ്ട, എന്റെ അടുത്ത് വാന്നാ പറയുന്നത് കേട്ടോ. അതും മൗലവി അറിയില്ലെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചൂടെ, സ്റ്റേജിൽ കയറി പഠിക്കണോ? സ്റ്റേജിൽ കയറി പഠിക്കാറ് നേരിട്ട് സ്വകാര്യത്തിൽ ചെന്ന് പഠിക്കണ്ട ഇൽമാ പൊതൊക്കെ വേറെ ആളെ നോക്ക്. വേറെ വയസ്സുകാലത്ത് വെറുതെ എന്താണ് മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ, ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, പറയുമ്പോ ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് ചോദിച്ചു മൂപ്പര് കണ്ടൊരു ഉദാഹരണം. ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഷളന്ന് ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അനങ്ങിയ ഇയാൾക്ക് ഉദാഹരണം പറയുന്നത് ഹൈള് നിഫാസ് തൊലാത്തു ഭാര്യ. കാര്യമായ മനസ്സിലായി? ഇതല്ലാതെ പറയാനുള്ള വിചാരിച്ചാൽ
അതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. നിങ്ങൾക്ക് സിറാജ്, നിങ്ങളുടെ സിറാജിൽ വന്ന ഉദ്ധരണി നിങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടും, രക്ഷപ്പെടാമെന്ന് കഴിയില്ല. രാഷ്ട്രീയക്കാരൻ ഏതോ രാഷ്ട്രീയക്കാരനെ ആവൂ, ഏതോ രാഷ്ട്രീയക്കാർക്ക് കയറി കയറി എഴുതാൻ പറ്റില്ല. അന്ന് ഞങ്ങളൊരു ലേഖനം തരാം, നിങ്ങൾ കൊടുക്കുക. ഞങ്ങളൊരു ലേഖനം തരാം, നിങ്ങൾ കൊടുക്കുക. കൊടുക്കൂല, കൊടുക്കൂല. അപ്പൊ ഇതിപ്പോ മൂപ്പരിക്ക് എന്തോ ഒന്നിന് പറ്റാത്ത ഭാഗത്ത് വന്നതാ. സിറാജ് ഇപ്പൊ അങ്ങനെയല്ലോ, പറ്റുന്ന ഭാഗം പറ്റാത്ത ഭാഗമുണ്ട്. ഭാര്യയാണ് സങ്കല്പിക്കുക, പറ്റുന്നത് പറ്റാത്തത്. ഇപ്പൊ പറ്റാത്ത ഭാഗത്താ വന്നത് മൂപ്പര്. ഈ രൂപത്തിൽ ഇങ്ങനെ നീ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ.